ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഗിയർലെസ് വാഹനത്തിന് ഗിയർ ബോക്സ് ഉണ്ടോ അതോ ഇല്ലയോ എന്നൊരു സംശയത്തിന് ഉത്തരം നൽകുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഗിയർലെസ് വാഹനമായ ഈ ആക്റ്റീവ ഈ ഡിയോ എന്നത് വരുന്ന വേരിയൻറ്റിൽ വരുന്ന വാഹനങ്ങൾക്ക് ഗിയർ ബോക്സ് ഉണ്ടോ ഗിയർലെസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ഗിയർ ബോക്സ് എന്നൊരു സംശയം പലർക്കും ഉണ്ടാവാം അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സി വി ടി കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെൻ്റ് ആണ് ഇത് യൂസ് എന്താ വെച്ചാൽ രണ്ട് പുള്ളികളും ഒരു ബെൽറ്റും ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത് ഗിയർ ബോക്സ് എന്ന് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഗിയർ ബോക്സിൻ്റെ അതേ ഫംഗ്ഷൻ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലട്ടർ കൊടുക്കുന്ന സമയത്ത് ആ പുള്ളിയുടെ സൈസ് രണ്ട് പുള്ളികളുണ്ട് ഇൻപുട്ട് പുള്ളിയും ഔട്ട്പുട്ട് ഔട്ട് പുള്ളിയും ഉണ്ട് അപ്പോൾ ഈ രണ്ട് പുള്ളികളുടെയും സൈസ് വ്യത്യാസപ്പെടുത്തി കൊണ്ടാണ് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് രണ്ട് പുള്ളികൾ ഈ രണ്ട് സർക്കിൾ ഷേപ്പിൽ വരുന്ന പുള്ളി ഒരു ടു ഡി ഫിഗറാണ് രണ്ട് പുള്ളികളും ഒരു ബെൽറ്റും അടങ്ങിയതാണിത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചെറിയ പുള്ളി ചെറുത് ഇൻപുട്ടും വലുത് ഔട്ട് ആണ് ഫസ്റ്റ് നമ്മൾ മിനിമം സ്പീഡിൽ ഇതിൻ്റെ സൈസ് അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ ചെറിയ ഗെയറ് വലുതിന് കറക്കുമ്പോൾ സ്പീഡ് കുറയുകയും വലിയ ഗെയറ് ചെറുതിന് ഇറക്കുമ്പോൾ സ്പീഡ് കൂടുകയും ചെയ്യും ഈ ഒരു പ്രക്രിയയാണ് ഇവിടെ യൂസ് ചെയ്യണത് ഇതിലെന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് ഇൻപുട്ട് പുള്ളി ചെറുതും ഔട്ട്പുട്ട് പുള്ളി വലുതുമാവുമ്പോൾ സ്പീഡ് താരതമ്യേനെ കുറയും ഇനി ഇതിൻ്റെ മാക്സിമം സ്പീഡിൽ എടുക്കാമെന്നുണ്ടെങ്കിൽ പുള്ളി ഇൻപുട്ട് പുള്ളിയുടെ സൈസ് വലുതാവുകയും ഔട്ട്പുട്ട് പുള്ളി ചെറുതാവുകയുമാണ് ചെയ്യുന്നത് ഇത് ട്യൂട്ട് ഫിഗറായതുകൊണ്ട് കറക്റ്റ് മനസ്സിലായില്ലെന്ന ഏകദേശം ഇങ്ങനെയാണ് മനസ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചത് അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് ഉപയോഗിച്ചാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതിൽ ഇൻപുട്ട് പുള്ളി എൻജിൻ പവറായിട്ടും ഔട്ട് പുട്ട് പുള്ളി വീലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ സിമ്പിളായുള്ള വർക്കിംഗ് ഇതിന് കുറേ പാർട്സുകളും എല്ലാം ഉണ്ട് എന്നാലും സിമ്പിളായിട്ട് ഒറ്റക്ക് മനസ്സിലാകാൻ പറ്റിയൊരു ഫികർ ഇത് നമ്മൾ കണ്ടതുപോലെ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഗിയർ ബോക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗിയർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഗിയർ ബോക്സിൻ്റെ അതേ ഫംഗ്ഷനാണ് ഇത് ചെയ്യുന്നത് സി വി ടി എന്നാണ് പറയുക കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ഇത് നമ്മൾ അതേമാതിരി ബൈക്കുകളിലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കാറിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നതൊക്കെ ഉണ്ട് അത് ഗിയർ ബോക്സ് തന്നെയാണ് അത് സെൻസറുകൾ ഉപയോഗിച്ചാണ്ട് ഗിയറിനെ അറേഞ്ച് ചെയ്യുകയാണ് സി വീട്ടെന്ന് പറഞ്ഞാൽ സിമ്പിളായി പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ ഈ അറിവ് എല്ലാ കൂട്ടുകാരും എല്ലാവരിലേക്കും എത്തിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചെയ്യുക